ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമയം രാത്രി 10:30 ആയി. ഞാൻ വികാരിയായിരിക്കുന്ന തകഴി തെന്നടി സെയിൻറ് റീതാസ് പള്ളിയുടെ മുറ്റത്താണ്, കുരിശിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഒരു യാത്ര പോവുകയാണ്. യാത്രയിൽ നിങ്ങളെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടതാണ്, അച്ചോ പുതിയ വിശുദ്ധൻ്റെ ദേവസഹായമുള്ള അടുത്ത് പോയിട്ട് അച്ഛനൊരു വീഡിയോ ചെയ്യണം, കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, എന്നാൽ അച്ഛനൊന്ന് പോകണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എന്തോ തിരക്ക് കൊണ്ട് നടന്നില്ല. ഇപ്പോൾ അതിനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ഇടവകയിൽ കഴിഞ്ഞ 3 വർഷക്കാലം പാരീഷ് കൗൺസിൽ അംഗങ്ങളായിട്ടും കുടുംബ കൂട്ടായ്മ ലീഡേഴ്സുമായിട്ടൊക്കെ സേവനം ചെയ്തവർ, അവരുടെ ടേം കഴിഞ്ഞിട്ട് അടുത്ത സംഘം കയറിയപ്പോൾ അവർക്ക് ഇടവകയുടെ ഒരു നന്ദി സൂചകമായിട്ട് അവരെയും കൂട്ടി ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നാളെ രാവിലെ കന്യാകുമാരി എത്തും. അവിടെ ചെന്ന് കുർബാനയെ കറുപ്പിച്ച് ബീച്ചിലൊക്കെ പോയി പിന്നെ ദേവസഹായം പിള്ളയുടെ ഓരോ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യും. ഒരേ സമയം ഒരു ഉല്ലാസയാത്രയുമാണ്, ഒരു തീർത്ഥാടനവുമാണ്. അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ നിങ്ങളെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരുമിച്ച് ഈ യാത്ര പോകാം ദേവസഹായം പിള്ളയുടെ, വിശുദ്ധ ദേവസഹായം പിള്ളയുടെ മണ്ണിലേക്ക്. ഞങ്ങൾ ഇന്നലെ തകഴിയിൽ നിന്ന് യാത്ര തിരിച്ച് ഇന്ന് രാവിലെ കന്യാകുമാരിയിലെത്തി. എല്ലാവരും ഫ്രഷായി. രാവിലത്തെ ദിവ്യബലി അർപ്പണത്തിന് ശേഷം സൺറൈസ് കാണാൻ വേണ്ടി കന്യാകുമാരിയിലെത്തിയിരിക്കുകയാണ്. Thank you.
നമ്മൾ രാവിലെ കന്യാകുമാരി ബീച്ചിലൊക്കെ ചെന്ന് അവിടെ സൂര്യോദയമൊക്കെ കണ്ടിട്ട് അവിടെയുള്ള നമ്മുടെ ലത്തീൻ ദേവാലയത്തിൽ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പം ഞങ്ങൾ ദേവസഹായം മൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ദേവസഹായം പിള്ള, വിശുദ്ധ ദേവസഹായം പിള്ള രക്ഷാക്ഷിത്വം വരിച്ചത്, ഈ പറഞ്ഞ ഈ ദേവസഹായം മൗണ്ടിൽ. ഇപ്പോൾ ഇവിടെ ഒരു ചാപ്പലുണ്ട്, അതുകൂടാതെ അദ്ദേഹം ഈ രക്ഷാക്ഷിത്വം വരിച്ച അദ്ദേഹത്തിന് വെടിയേറ്റ സ്ഥലത്തിൻ്റെ സൂചനകളുണ്ട്.
ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടുന്ന് കോട്ടാറിലേക്ക് പോകും. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കബറടക്കം, കബറടക്കിയിരിക്കുന്നത് അവിടെയാണ്. ടൂമ്പുള്ളത് ഈ കോട്ടാറിലാണ്, കോട്ടാർ കത്തീഡ്രലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് കോട്ടാറിലേക്ക് പോകാം. ദേവസഹായം മൗണ്ട് ഇതൊരു ചെറിയ മലയാണ്. അപ്പോൾ നമുക്കവിടെ ഇങ്ങനെ ഇപ്പോൾ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ലൊക്കേഷനിലെത്തുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് മാർട്ടിഡം പ്ലേസ്. ഇവിടെയാണ് പ്രോപ്പർ രക്ഷാശിത്വം വരിച്ച കൃത്യസ്ഥലമായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുരിശാകൃതിയിൽ ഒരു കല്ല് മാത്രമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കല്ല് കണ്ട്, ഈ കുരിശ് കണ്ട് വണങ്ങി പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അദ്ദേഹത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ട തൊട്ടുള്ള നിമിഷങ്ങൾ ഇവിടെ ഗ്രാനൈറ്റിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം ഷോർട്ട് ഡെഡ് ആകുന്നതുവരെ, ഈ വെടിയേറ്റ് മരിക്കുന്നവരെയുള്ള രംഗങ്ങൾ നമ്മൾ വന്ന ദിവസം തന്നെ കുറച്ച് കുട്ടികൾ ഒരു സ്കൂളിൽ നിന്ന് ഈ കാഴ്ചകൾ കാണാൻ വന്നിട്ടുണ്ട്. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കും ആ കാഴ്ചകളിലേക്ക് നീങ്ങാം. നമ്മൾ ഈ സെൻറ് തോമസ് മൗണ്ട് കയറുന്ന വഴിക്ക്, നമ്മളിപ്പോൾ രക്ഷാശുദ്ധം ഒരു സ്ഥലം കണ്ടു, മാർട്ടിടത്തിൻ്റെ സ്ഥലം കണ്ടു, പിന്നെ ഈ കയറുന്ന വഴിക്ക് 14 സ്ഥലങ്ങൾ, കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മല കയറുന്ന വഴിക്ക് ആ 14 സ്ഥലങ്ങൾ ധ്യാനിച്ചുമാണ് മുകളിലേക്ക് കയറുന്നത്. നമ്മളങ്ങനെ ദേവസഹായം മൗണ്ടിലെ 14 സ്ഥലങ്ങൾ കയറി ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. 14 സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അല്ലോ, കർത്താവ് തമ്പുരാനുള്ള വിശ്വാസത്തെ പ്രതി ചോര വീഴ്ത്തിയ ഒരു വിശുദ്ധൻ്റെ മണ്ണിൽ, ചോര വീണ മണ്ണിൽ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ 14 സ്ഥലങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധനെ കാണാൻ വന്നിട്ട് വിശുദ്ധനിൽ അവസാനിക്കുന്നില്ല, മറിച്ച് നമ്മൾ ഈശോയിലേക്ക് എത്തുകയാണ്. ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർന്ന് വിശുദ്ധൻ്റെ സഹനത്തെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം നിങ്ങൾ ദേവസഹായം മൗണ്ടിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ 14 സ്ഥലങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മുകളിലെത്തി ഈ ദേവസഹായം പിള്ളയുടെ, വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടി കർത്താവിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാനുള്ള സുവർണാവസരമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞങ്ങളിതിൻ്റെ ഏറ്റവും മുകളിലാണ്. ഏറ്റവും മുകളിലെത്തുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഈ പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങുകയും നമ്മൾ ദേവസഹായം മൗണ്ടിലെ 14 സ്ഥലങ്ങളും കയറി ഇറങ്ങി താഴേക്ക് വരുമ്പോഴാണ് ഇവിടെ ബെൽ റോക്ക് എന്നറിയപ്പെടുന്ന മണിയടിച്ചാം പാറ കാണുന്നത്. ഇതിൻ്റെ
പ്രത്യേകത എന്നാൽ ഇതിൽ കല്ലുകൊണ്ട് തട്ടിയാൽ ഒരു മണിയുടെ നാദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഞങ്ങൾ ദേവസഹായംപിള്ള മൗണ്ടനിൽ നിന്ന് യാത്ര ചെയ്ത് കോട്ടാർ കത്തീഡ്രലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ നാമധേയത്തിലുള്ള കത്തീഡ്രലാണ്. ഇവിടെയാണ് ദേവസഹായംപിള്ളയെ അടക്കിയിരിക്കുന്നത്. നിങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടാവുന്നതാണ്. വിശുദ്ധ ദേവസഹായത്തെ അടക്കം ചെയ്തിരിക്കുന്ന കത്തീഡ്രലിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ മറ്റൊന്നുള്ളത്, ഇത് ജോസഫ് ഏട്ടൻ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചായിരുന്നു, സെൻറ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ നാമധേയത്തിലുള്ള കത്തീഡ്രലാണ്. ഇവിടെ ഒരു പ്രത്യേക അൾത്താരയുണ്ട്, ഒരു ചാപ്പൽ പോലെ. ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ കുർബാന അർപ്പിച്ച ചാപ്പലാണ്. അത്തരം കാഴ്ചകളുണ്ട്. അപ്പുറത്ത് കത്തീഡ്രലിൻ്റെ മറു സൈഡിൽ അവിടെ ദേവസഹായത്തിൻ്റെ പേരിലുള്ള പ്രത്യേക ഒരു ഒരു അൾത്താര പോലെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരം കാഴ്ചകളിലേക്കും നമുക്ക് എത്താം. കോട്ടാം കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് യാത്ര ചെയ്ത് മുട്ടിടിച്ചാൻ പാറയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ രക്തസാക്ഷിയായിത്തീർന്ന ദേവദാസൻ പിള്ളയുടെ വളരെ അത്ഭുതകരമായ ഒരു മുട്ടിടിച്ചാൻ പറയുന്ന സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ അദ്ദേഹത്തെ ദാഹിച്ചപ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടി അവരഴുക്കുചാലിൽ നിന്നാണ് വെള്ളം കൊടുത്തിരുന്നത്. അപ്പോൾ വളരെ പീഡകൾ ധാരാളം സഹിച്ചുകൊണ്ട് വളരെ വേദനയോടെ അദ്ദേഹം ദൈവത്തെ വിളിച്ച് യാചിച്ച് മുട്ടിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്ന് നീരിറവ പൊട്ടി ഒഴുകി അദ്ദേഹത്തിന് ദാഹം തീർക്കാനായിട്ട് സാധിച്ചു. ഈ സ്ഥലം ഇപ്പോഴും ആളുകൾക്ക് രോഗസൗഖ്യത്തിന് വേണ്ടി ഇവിടെ നിന്ന് വെള്ളമെടുത്ത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ മുട്ടിടിച്ചാൻ പാറ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. Thank you.
വിശുദ്ധ ദേവസഹായവുമായി ബന്ധപ്പെട്ട മൂന്ന് ദേവാലയങ്ങൾ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞു. ആദ്യം നമ്മൾ ദേവസഹായം മൗണ്ടിൽ പോയി, കാറ്റാടിമല. അതിനുശേഷം കോട്ടാർ കത്തീഡ്രലിൽ പോയി, അവിടെയാണ് ദേവസഹായം പിള്ളയെ അടക്കം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മുട്ടിടിച്ചാമ്പാറയിൽ പോയി, അവിടെയാണ് അത്ഭുത ഉറവ നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ തിരുവിതാംകോട് അരപ്പള്ളി വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഒരു പക്ഷേ ഏഴരപ്പള്ളിയെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയിൽ നമ്മൾ ഈ അരപ്പള്ളി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ യാത്രയിൽ ഞാൻ ഓർത്തു ഇവരും ഇത് കണ്ടിരിക്കട്ടെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ തോമസ് ലിഹ സ്ഥാപിച്ച ഏഴരപ്പള്ളിയുടെ ഭാഗമായ അരപ്പള്ളി തിരുവിതാംകോട് ദേവാലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അരപ്പള്ളി കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എത്തിയത് പുത്തൂർ സെയിൻറ് ലൂസിയ ചർച്ചിലേക്കാണ്. കടൽ തീരത്തുള്ള മനോഹരമായ ഒരു ദേവാലയം. അതായത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വളരെ നഷ്ടമാകുമായിരുന്നു. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ആരെങ്കിലും ഈ വഴി വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സെയിൻറ് ദേവസഹായത്തിൻ്റെ സ്ഥലത്ത് അല്ലെങ്കിൽ അരപ്പള്ളി കാണാൻ കന്യാകുമാരിയിലേക്ക് ഒക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരല്പം ഒന്ന് റൂട്ട് മാറ്റി, ഒരല്പം ഒരു 10-12 കിലോമീറ്റർ അധികം ഓടിയാൽ നമുക്ക് ഈ സ്ഥലത്ത് വരാൻ പറ്റും. പുത്തൂർ സെയിൻറ് ലൂസിയ ചർച്ചിലേക്ക് വരാൻ പറ്റും. ഇവിടെ നിങ്ങൾ വന്നാൽ അതൊട്ടും നഷ്ടമാകില്ല. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ വാ തുറന്നു നിന്ന് കണ്ടുപോകുന്ന കാഴ്ചകളുണ്ട് ഈ ദേവാലയത്തിനകത്ത്. ശരിക്കും ഇത് നിർമ്മിച്ചവരോടൊക്കെ വലിയ ബഹുമാനം തോന്നുന്നു. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച. ഈ കാഴ്ചകളിലേക്ക് നമുക്ക് കയറാം. Thank you.